ടെലിവിഷൻ പ്രേക്ഷകരുടെ പ്രിയ അഭിനേത്രിയായ ശരണ്യ ശശിയുടെ അപ്രതീക്ഷിത വിയോഗം അറിഞ്ഞതിൻ്റെ നടുക്കത്തിലാണ് പ്രിയപ്പെട്ടവർ. കോവിഡിന് പിന്നാലെ ന്യൂമോണിയയും ബാധിച്ചതോടെയായിരുന്നു ശരണ്യയുടെ ആരോഗ്യസ്ഥിതി വഷളായത്. ചികിത്സയിൽ തുടരുമ്പോഴും തിരിച്ചുവരവിൻ്റെ പ്രതീക്ഷ പങ്കുവച്ചിരുന്നു താരം. സിറ്റി ലൈറ്റ്സ് ശരണ്യ വ്ലോഗ്സ് എന്ന യൂട്യൂബ് ചാനലുമായും സജീവമായിരുന്നു താരം. ശരണ്യയുടെ വീഡിയോയ്ക്ക് കീഴിൽ നിരവധി പേരാണ് കമൻറ്റുകളുമായും എത്തിയിട്ടുള്ളത്. മനസ്സിലെ വലിയൊരു ആഗ്രഹം ബാക്കി വെച്ചാണ് ശരണ്യ യാത്രയായത്. ലൊക്കേഷനിൽ കുഴഞ്ഞു വീണതോടെയായിരുന്നു ശരണ്യയുടെ രോഗം കണ്ടെത്തിയത്. 2012 ശരണ്യയ്ക്ക് ബ്രെയിൻ ട്യൂമർ സ്ഥിരീകരിച്ചത്. തൈറോയ്ഡ് ക്യാൻസറും ബ്രെയിൻ ട്യൂമറുമായും ബന്ധപ്പെട്ടും 11 സർജറികളായിരുന്നു ശരണ്യയിൽ നടത്തിയത്. ആത്മവിശ്വാസത്തോടെ ട്യൂമറിനെ തോൽപ്പിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വരികയായിരുന്നു താരം. അസുഖം മാറി ക്യാമറയ്ക്ക് മുന്നിൽ അഭിനേത്രിയായി തിരിച്ചു വരാനാകുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു ശരണ്യയ്ക്ക്. അഭിനയത്തിലേക്ക് മടങ്ങി വരണമെന്ന ആഗ്രഹം ബാക്കി വെച്ചാണ് ശരണ്യ യാത്രയായത്. അസുഖാവസ്ഥയിൽ കഴിയുന്നതിനിടയിലായിരുന്നു ശരണ്യ യൂട്യൂബ് ചാനലിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയത്. സിറ്റി ലൈറ്റ്സ് ശരണ്യാസ് വ്ലോഗ് എന്നായിരുന്നു ചാനലിന് പേര് നൽകിയത്. പാചക പരീക്ഷണവും രോഗത്തെ അതിജീവിച്ചതിനെക്കുറിച്ചുമൊക്കെയുള്ള അമ്മയ്ക്കൊപ്പമുള്ള വീഡിയോകളായിരുന്നു ശരണ്യ യൂട്യൂബിലൂടെ പങ്കുവച്ചത്. താരത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് അറിഞ്ഞതോടെ യൂട്യൂബ് ചാനലിലെ എപ്പിസോഡുകളും ചർച്ചയായി മാറിയിരിക്കുകയാണ്. ശരണ്യയുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോയ്ക്ക് കീഴിലായി അമ്മയെ ആശ്വസിപ്പിച്ചുകൊണ്ടുള്ള കമൻറ്റുകൾ ആരാധകർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ശരണ്യയുടെ മരണത്തെക്കുറിച്ച് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നാണ് ആരാധകർ പറയുന്നത്. ശരണ്യ ആത്മധൈര്യം കൊണ്ട് അർബുദത്തെ തോൽപ്പിച്ചതായിരുന്നു. പക്ഷേ കൊറോണ എന്ന മഹാമാരിക്ക് മുൻപിൽ എന്തു ചെയ്യാൻ കഴിയും? ശരണ്യയ്ക്ക് ഇപ്പോഴും ജീവനുണ്ട്. ആ ജീവൻ അദൃശ്യയായി അമ്മയുടെ കൂടെയുണ്ട് എന്നാണ് ആരാധകർ അമ്മയെ ആശ്വസിപ്പിക്കുന്നത്. ശരണ്യയുടെ ആത്മധൈര്യം അർബുദം ബാധിച്ച മറ്റുള്ളവർക്ക് കൂടി പകർന്നു നൽകാൻ അമ്മ വേണം എന്നായിരുന്നു ആരാധകർ കമൻറ്റ് ചെയ്യുന്നത്.